ബിംബം പോലെ അമ്പല നടയിലെ ബിംബം പോലെ അത്തിമരത്തിലെ നത്തിലെ പോലെ അത്തിമരത്തിലെ നത്തിലെ പോലെ അത്തിമരത്തിലെ നത്തിലെ പോലെ അത്തിമരത്തിലെ നത്തിലെ പോലെ തീരിക്കണ മാനേജ്മെന്റ് തീരിക്കണ മാനേജ്മെന്റ് ഇക്കാണുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മുൻപിൽ പ്രതിഷേധവുമായി എത്തിയ രക്ഷിതാക്കളെയാണ്. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാൽ സമൃദ്ധമായ നാടാണ് നമ്മുടേത്. ഉന്നത നിലവാരം കൊണ്ടും പഠന സൗകര്യങ്ങൾ കൊണ്ടും പ്രശസ്തിയാർജിച്ച നിരവധി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട്. എന്നാൽ യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ ഇഷ്ടത്തിനനുസരിച്ച് ഫീസ് വർദ്ധിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നയങ്ങളും തിട്ടൂരങ്ങളുമെല്ലാം എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ അങ്കമാലി ഡീപോൾ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ അത്തരം നിലപാടുകൾ കൊണ്ട് പ്രസിദ്ധി നേടുകയാണ്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 2 പ്രാവശ്യമായി സ്കൂൾ ഫീസിൽ 30% വർധനവും സ്കൂൾ ബസ് ഫീസിൽ ഗണ്യമായ വർധനവുമാണ് അങ്കമാലി ഡീപോൾ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ മാനേജ്മെന്റ് വരുത്തിയിരിക്കുന്നത്. 2 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് 1350 രൂപയാണ് ഇപ്പോൾ സ്കൂൾ ബസ് ഫീസ് എന്നാണ് രക്ഷകർത്താക്കൾ ആരോപിക്കുന്നത്. ഇപ്പോഴിതാ വർധനവുകൾക്കെതിരെ സ്കൂളിന് മുൻപിൽ സൂചനാ സമരം നടത്തി രക്ഷിതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതേസമയം സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും വേണ്ട രീതിയിൽ സ്കൂൾ അധികൃതർ ലഭ്യമാക്കുന്നില്ല എന്നും രക്ഷകർത്താക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്കൂൾ ശുചിമുറികൾ ശോച്യാവസ്ഥയിലാണ്. ഈ വിവരങ്ങൾ രക്ഷിതാക്കൾ PTA ജനറൽ ബോഡിയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രിൻസിപ്പാൾ അനുമതി നിഷേധിച്ചു. തുടർന്ന് ഈ വിവരം രക്ഷിതാക്കൾ PTA ഭാരവാഹികളെ അറിയിക്കുകയും PTA പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രിൻസിപ്പാളുമായി ബന്ധപ്പെട്ട് PTA എക്സിക്യൂട്ടീവ് യോഗം കൂടി വിവരങ്ങൾ രേഖാമൂലം മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുമുണ്ടായി. ഈ വിഷയത്തിൽ അടിയന്തരമായി തീരുമാനം അറിയിക്കാമെന്ന് പ്രിൻസിപ്പാൾ നൽകിയ ഉറപ്പിന്മേൽ രക്ഷിതാക്കൾ കാത്തിരുന്നെങ്കിലും മറുപടി ലഭിച്ചില്ല എന്നും രക്ഷിതാക്കൾ ആരോപിക്കുന്നുണ്ട്. തുടർന്ന് 400 വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഒപ്പിട്ട നിവേദനം PTA പ്രസിഡന്റ് വഴി പ്രിൻസിപ്പാളിന് നൽകിയിരുന്നു. മറുപടി അറിയിക്കാമെന്ന് PTA പ്രസിഡന്റിന് ഉറപ്പ് നൽകിയെങ്കിലും അതിനും മറുപടി ലഭിച്ചില്ല എന്നും അവർ ആരോപിക്കുന്നുണ്ട്. PTA ഭാരവാഹികളോടുള്ള അവഗണനയെ തുടർന്ന് പ്രസിഡന്റ് അടക്കം മുഴുവൻ PTA ഭാരവാഹികളും രാജിക്കത്ത് നൽകിയിരിക്കുകയാണ്. പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ഡേവിസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ഒരു PTA എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വിളിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിനുശേഷം ഓഗസ്റ്റ് 22 ഔദ്യോഗിക PTA മീറ്റിംഗ് കൂടുകയുണ്ടായി. അന്ന് നമ്മൾ 7 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മളുടെ ഒരു കത്ത് സമർപ്പിക്കേണ്ടായി മാനേജ്മെന്റിന്. അത് അവിടെ വളരെ വിശദമായി ചർച്ച ചെയ്യുകയും അനുഭാവപൂർവ്വമായ ഒരു മറുപടി നമുക്ക് തരാമെന്നും അതിനവർക്ക് 15 ദിവസം സമയം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളെ മടക്കി വിട്ടു. അതിനുശേഷം 15 ദിവസത്തിന് ശേഷം നമ്മളെ വിളിച്ചു. നമ്മൾ ചെന്നപ്പോൾ അവർ നിഷ്കരണം നമ്മുടെ ആവശ്യങ്ങൾ തള്ളുകയാണ് ഉണ്ടായത്. വീണ്ടും നമ്മൾ മാതാപിതാക്കളെ സമീപിച്ചു. മാതാപിതാക്കൾ NIBT എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ സമീപിക്കുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ 400 മാതാപിതാക്കൾ ഒപ്പിട്ട ഒരു നിവേദനം കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രിൻസിപ്പൾ അച്ഛനെ സമർപ്പിച്ചു. അപ്പോൾ അച്ഛനെ ആദ്യം തന്നെ അത് നിഷേധിച്ചു. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മളോട് തിങ്കളാഴ്ച വരെ സമയം ചോദിച്ചു. തിങ്കളാഴ്ച നമുക്ക് അതിൻ്റെ മറുപടി നൽകാമെന്ന് ഏറ്റു. പക്ഷെ ഇന്നലെ വൈകുന്നേരമായിട്ടും യാതൊരുവിധ മറുപടികളും നൽകാത്തതുകൊണ്ട് നമ്മൾ പ്രത്യക്ഷ സമരത്തിലോട്ട് പോവുകയാണ്. നമ്മൾ നിർബന്ധിതരായി. നിരവധി രക്ഷിതാക്കൾ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുവാനാണ് രക്ഷിതാക്കളുടെ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വമാണ്.